ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபருக മുരുകാ, അങ്ങ് എന്നോട് ക്ഷമിച്ചാലും ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴാണ് ബോധ്യപ്പെട്ടത്. എന്നാൽ ഞാൻ ചെയ്ത ആ തെറ്റായ പ്രവൃത്തി കൊണ്ടാണ് അങ്ങയുടെ വിശ്വരൂപം കാണാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത്. നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ താമര പൂവോടികൾ അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി കോട്ടിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരം മുരുക മുരുക ഞങ്ങളെ രക്ഷിക്കാൻ വന്ന ദൈവമായ അങ്ങയോട് തന്നെ യുദ്ധം ചെയ്ത് പാപികളായല്ലോ ഞങ്ങൾ. അങ്ങയുടെ വിരാട രൂപ പ്രദർശനത്തിന്റെ ഫലമായി സർവദോഷങ്ങളിൽ നിന്നും മുക്തരായി. ഞങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ദേവകളെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകേണ്ട ഒരാവശ്യവുമില്ല. കാരണം എന്തെന്നാൽ, നിങ്ങൾ ഞാൻ ആരാണെന്ന് അറിയാതെയാണ് എന്നോട് യുദ്ധം ചെയ്തു തന്ന വിവരം എനിക്ക് നന്നായി അറിയാമായിരുന്നു. എന്നാൽ ഞാൻ എന്തിനെങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്റെ അച്ഛനും അമ്മയ്ക്കും എതിരായി നിങ്ങൾ പങ്കെടുത്ത ദക്ഷയാഗത്തിന്റെ ചരിത്രം കേട്ടപ്പോൾ ഉണ്ടായ ദേഷ്യത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും നിങ്ങൾക്ക് മാപ്പ് നൽകിയത് കൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ അധർമ്മം ജന്മസിദ്ധമായുള്ള അസുരവർഗത്തെ എതിർക്കാൻ തയ്യാറാകുന്നില്ല. കൂടാതെ നിങ്ങളിൽ ഇരുവരായ യമധർമ്മനും നിർദ്ധയും അസുരരുമായി പെൺമക്കളുടെ വിവാഹവും നടത്തി. മുരുക, വിശ്വകർമാവിന്റെ മകളെ ശൂരപത്മാവ് ബലാത്കാരമായി വിവാഹം കഴിച്ചു. ആ ഗതി ഞങ്ങളുടെ പെൺമക്കൾക്കും വരാൻ പാടില്ലെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഞാൻ അതിനെ കുറിച്ച് കേട്ടപ്പോൾ എന്റെ അമ്മ നൽകിയ ഉപദേശമാണ് എന്റെ മനസ്സിൽ തെളിഞ്ഞത്. അധർമ്മത്തെ എതിർക്കാതിരുന്നവരും അധർമ്മം പ്രവർത്തിക്കുന്നവരാണ് എന്നതാണത്. കൂടാതെ ഞാൻ വിശ്വരൂപം എടുത്തതിനും മറ്റൊരു കാരണം കൂടിയുണ്ട്. അസുരവധം നിർവഹിക്കാൻ അവതരിച്ച എനിക്ക് അതിനുള്ള കരുത്ത് ഉണ്ടോ എന്നുള്ള സംശയം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായക്കൂടുന്നില്ലല്ലോ. അത് ദൂരീകരിക്കാനുള്ള അവസരമായും ഞാൻ അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ആഹാ മുരുക, അങ്ങയുടെ ഓരോ പ്രവൃത്തിക്കും ഓരോ കാരണമുണ്ടെന്നും അവയെല്ലാം അങ്ങയുടെ ലീലാവിനോദങ്ങളാണെന്നും ശിവഭഗവാൻ നേരത്തെ ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നിരുന്നു. അത് സത്യമാണെന്ന് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ദേവേന്ദ്ര, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ദിശമാറി വീണപ്പോഴും ദൃഢവിശ്വാസത്തോടെ അവസാനം വരെ യുദ്ധം ചെയ്തു. അങ്ങയുടെ പരാജയം സ്വീകരിക്കാൻ തയ്യാറായില്ല. ഒരു മികച്ച യോദ്ധാവിനുള്ള കഴിവും അതുതന്നെയാണ്. അതുകൊണ്ട് ദേവകളുടെ ദേവന അങ്ങയ്ക്ക് പൂർണ്ണ യോഗ്യതയുമുണ്ട്. ഇല്ല മുരുക, ഇല്ല,
അധിപനായിരിക്കുന്നവൻ തന്റെ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിവുള്ളവനായിരിക്കണം. പക്ഷെ അങ്ങയെ തിരിച്ചറിയാൻ കഴിയാതെ പോയ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. എങ്കിലും അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇനിയും തുടരാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട്. മുരുകഭഗവാനെ, ഞങ്ങളുടെ ഒരപേക്ഷ അവിടുന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണം. പറഞ്ഞോളൂ. അങ്ങ് വിശ്വരൂപമെടുത്ത് അഖില ലോകങ്ങളും അണ്ടചരാചരങ്ങളും അങ്ങേക്കുള്ളിലുണ്ടെന്ന് ബോധ്യപ്പെടുത്തി. ആകാശവും ഭൂമിയും മുട്ടും വിധം എട്ട് ദിക്കുകളും വ്യാപിച്ചു നിന്നാൽ അതിരുകൾക്ക് അതീതനാണെന്ന് വ്യക്തമായി. അത്ഭുത രൂപമായി, അനാദിയായി, പലതായി, ഏകനായി, ബ്രഹ്മമായി വിളങ്ങുന്ന ജ്യോതിബിംബമാണ് അങ്ങെന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങയെ നോക്കാൻ ശ്രമിച്ചാൽ ദൃഷ്ടിയിൽ പതിയുന്നില്ല. അങ്ങയെക്കുറിച്ച് സംസാരിക്കാൻ തുനിഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. അങ്ങയുടെ ദാസന്മാരായ ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വിശ്വരൂപമെടുത്ത ഭഗവാനെ, അങ്ങയെ ദൈവമായി കൂടിയിരുത്തി പൂജിക്കാനുള്ള അനുവാദം നൽകിയാലും. അരുതരുത്. എന്തിനാണ് ഇപ്പോൾ തന്നെ എന്നെ ദൈവമാക്കി പൂജിക്കാൻ ആഗ്രഹിക്കുന്നത്? അതൊന്നും വേണ്ട. അങ്ങനെ പറയരുത്. അങ്ങ് ശിവഭഗവാന്റെ അംശമായി അവതരിച്ചതല്ലേ? പരമേശ്വരനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങളുടെ പിതൃസ്ഥാനീയനാണ്. തെറ്റ് ചെയ്ത ഞങ്ങളോട് പുറത്ത് മാപ്പും നൽകിയിട്ടുള്ളതാണ്. ദേവി പാർവതി പറഞ്ഞതുപോലെ സ്നേഹം, വിനയം, മര്യാദ, കാരുണ്യം ഇവയെല്ലാമുള്ള ധീരതയുടെ പര്യായമായി വിളങ്ങുകയാണങ്ങ്. ഇതിനെല്ലാം പുറമേ മാതാപിതാക്കൾ ഇരുവരുടെയും മഹത്വവും സ്വയം സ്വീകരിച്ച് അർദ്ധനാരീശ്വരനായി വിരാജിക്കുകയല്ലേ അങ്ങ്? അതുമാത്രമല്ല, അങ്ങ് വിശ്വരൂപമെടുത്ത് നിന്ന സമയത്ത് അങ്ങയിൽ ഞാൻ ത്രിമൂർത്തികളെയും മൂന്ന് ദേവികളെയും ദർശിച്ചു. വാസ്തവത്തിൽ അനുഗ്രഹം ചൊരിയുന്ന ദൈവങ്ങളെല്ലാവരും ഏകരൂപമെടുത്തു വന്നതാണ്. അതുകൊണ്ട് അങ്ങയെ പൂജിക്കാനുള്ള അനുവാദം നൽകി അനുഗ്രഹിക്കണം. അതാണ് നിങ്ങൾ സർവരുടെയും ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. മുരുക ഭഗവാനെ, ദേവങ്ങളുടെ രക്ഷകനായി വന്ന ദൈവമേ, ഷൺമുഖനാഥനെ, ശിവകുമാരനെ, പാർവതീപുത്ര, ദേവങ്ങളുടെ രക്ഷകനെ, ശരവണനെ, അസുരരുടെ അന്തകനെ, ആറുമുഖ ദൈവമേ, ദേവാധിദേവനെ, ആറുമുഖ ദൈവമേ, ഷൺമുഖനാഥനെ, ദേവാധിദേവനെ, സ്കന്ദഭഗവാനെ, പാർവതീപുത്ര, ശിവകുമാര, പരംപൊരുളെ, ബ്രഹ്മസ്വരൂപമേ, ഷൺമുഖനാഥനെ, ആറുമുഖനെ, മുരുകഭഗവാനെ, മുരുകഭഗവാനെ, അങ്ങയ്ക്കായി ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ അങ്ങയെ പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള അനുവാദവും ഞങ്ങൾക്ക് നൽകണം. നല്ല കാര്യം. എവിടെയാണ് നിർമ്മിക്കാൻ പോകുന്നത്? അവിടുന്ന് വിശ്വരൂപ ദർശനം നൽകിയ ഈ സ്ഥലത്തേക്കാൾ മികച്ച മറ്റൊരു സ്ഥലവും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ക്ഷേത്രം നിർമ്മിക്കാം. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. Thank you.
മുരുക ഭഗവാനേ നമോ നമ ആറുമുഖനെ നമോ നമ ഷൺമുഖനാഥനെ നമോ നമ സ്കന്ദ ഭഗവാനെ നമോ നമ മുരുക ഭഗവാനെ നമോ നമ പാർവതീപുത്ര നമോ നമ ഷൺമുഖ ഭഗവാനെ നമോ നമ ശിവകുമാരനെ നമോ നമ ദേവകളുടെ രക്ഷകനെ നമോ നമ അസുരരുടെ അന്തകനെ നമോ നമ ഷൺമുഖനാഥനെ നമോ നമ സ്കന്ദ ഭഗവാനെ നമോ നമ ഷൺമുഖനാഥനെ നമോ നമ മുരുക ഭഗവാനെ നമോ നമ ആറുമുഖ ദൈവമേ നമോ നമ ദേവാധിദേവനെ നമോ നമ ശിവകുമാരനെ നമോ നമ പാർവതീപുത്ര നമോ നമ ആറുമുഖനെ നമോ നമ സ്കന്ദ ഭഗവാനെ നമോ നമ മുരുക ഭഗവാനെ നമോ നമ പാർവതീപുത്ര നമോ നമ ഷൺമുഖ ഭഗവാനെ നമോ നമ ശിവകുമാരനെ നമോ നമ ദേവകളുടെ രക്ഷകനെ നമോ നമ അസുരരുടെ അന്തകനെ നമോ നമ ഷൺമുഖനാഥനെ നമോ നമ സ്കന്ദ ഭഗവാനെ നമോ നമ ഷൺമുഖനാഥനെ നമോ നമ മുരുക ഭഗവാനെ നമോ നമ ആറുമുഖനെ നമോ നമ ഷൺമുഖനാഥനെ നമോ നമ സ്കന്ദ ഭഗവാനെ നമോ നമ ആഗ്നേയായ നമഃ ത്രിനേത്രായേ നമഃ ശക്തിധരായേ നമഃ അഗ്നിജന്മനേ നമഃ ദേവസേനാപതിയേ നമഃ ദേവേന്ദ്ര ഇപ്പോൾ എന്താണ് പറഞ്ഞത് ദേവസേനാപതിയെ എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ ഇന്ദ്രൻ തുടങ്ങി ഇവിടെയുള്ള സകല ദേവകളുടെയും സേനാപതിയായിരുന്നു ഞങ്ങളെ നയിച്ചുകൊണ്ട് പോകേണ്ടത് അങ്ങാണ് പ്രഭു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതെങ്ങനെ ശരിയാവും ദേവേന്ദ്ര ഇന്ദ്രലോകത്തിന് അനുയോജ്യനായ അധിപൻ ഇന്ദ്രൻ തന്നെയല്ലേ മറ്റുള്ള ദേവകളും അവരവർക്കായി ഓരോ പ്രത്യേക ദിശയിൽ ആധിപത്യം നടത്തുകയല്ലേ ആയിരിക്കാം മുരുക എന്നാൽ ഇന്ന് അവയിൽ ഒന്നുപോലും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല അവയെല്ലാം അങ്ങാണ് ഞങ്ങൾക്ക് തിരികെ നേടിത്തരാൻ പോകുന്നത് അതുകൊണ്ട് അങ്ങാണ് സേനാപതിയെ ഇരുന്ന് ഞങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത് ഇന്ദ്രൻ പറയുന്നത് സത്യമാണ് മുരുക ഇന്ദ്രന്റെ ഇന്ദ്രലോകവും അഷ്ടദിക്പാലകരുടെ അവകാശവും അങ്ങ് തന്നെയാണ് അവർക്ക് തിരികെ നേടിക്കൊടുക്കേണ്ടത് അതുകൊണ്ട് ദേവകളുടെ നാഥനായി ദേവസേനാപതിയായി ഇരുന്ന് ധർമ്മപരിപാലനം നടത്തി ഈ യുദ്ധത്തിൽ അങ്ങാണ് അവരെ വിജയത്തിലെത്തിക്കേണ്ടത് മുരുക ഈ മലമുകളിലുള്ള ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന അങ്ങ് കാലാകാലങ്ങളിൽ ഞങ്ങളെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണം ഇനി ഈ മല സ്കന്ദഗിരി എന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്നതാണ് എന്നിൽ നിന്നും എന്റെ തൃക്കണ്ണിൽ നിന്നും അഗ്നിഗോളമായി രൂപമെടുത്തവനാണ് അതുകൊണ്ടാണ് എന്റെ ഗുണങ്ങളായ താനെന്ന ബോധം കോപം ആവേശം ദീർഘവീക്ഷണം ദൃഢത തുടങ്ങിയ ഗുണങ്ങൾ അവന് ലഭിച്ചിരിക്കുന്നത് എന്താണ് ചിന്താവിഷ്ടയായി നിൽക്കുന്നത് അതാ അവിടെ നോക്കൂ ദേവകൾ ആ പർവ്വതത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു മുരുകനെ അതിൽ ഉപവിഷ്ടനാക്കി പൂജകൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു ആ പർവ്വതത്തിന് സ്കന്ദഗിരി എന്ന് നാമകരണവും നടത്തിക്കഴിഞ്ഞു അത്തരം സവിശേഷതകൾക്കെല്ലാം യോഗ്യൻ തന്നെയാണ് നമ്മുടെ പുത്രൻ എങ്കിൽ പോലും അതിൽ ദേവിക്ക് സന്തോഷമില്ലാത്തതുപോലെയാണല്ലോ തന്റെ മകനെ ശ്രേഷ്ഠനെന്ന് മറ്റുള്ളവർ പോഴ്ത്തുമ്പോൾ ഏതമ്മയ്ക്കും സന്തോഷമാണ് തോന്നുക പിന്നെന്തിനീ ചിന്ത ഇത്ര വേഗത്തിൽ അവന് വേണ്ടി പ്രത്യേകം ഒരു ഇരിപ്പിടം നിർമ്മിച്ച് നമ്മളിൽ നിന്നും അവനെ അകറ്റുകയല്ലേ ദേവസേനാപതി എന്ന സ്ഥാനം നൽകി അവനെ സ്തുതിക്കുകയല്ലേ അതുകൊണ്ടെന്താണ് അവരെങ്ങനെ സേനാധിപതിയായി പ്രഖ്യാപിക്കും മുൻപ് അതിൻ്റെതായ ഉത്തരവാദിത്വങ്ങൾ അവന് വിശദീകരിച്ചു അവർ ഇല്ലല്ലോ അവൻ വളരെ ആവേശം കാണിക്കുകയും അതുപോലെ കോപിഷ്ടനാകുകയുമാണ് ചെയ്യുന്നത് ഈ അവസ്ഥയിൽ ആ ഉത്തരവാദിത്വം
അവൻ ഏറ്റെടുക്കാൻ പറ്റുമോ? അവന്റെ വിശ്വരൂപം ദർശിച്ചതിന് ശേഷവും ദേവിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ആശങ്ക? അവന്റെ അവതാര ലക്ഷ്യം എന്നത് തന്നെ അതല്ലേ? ദേവസേനാപതിയായി അസുരവധം നിർവഹിക്കുന്നതല്ലേ? ഞാനും അതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. എന്നാൽ അവന്റെ ജ്യേഷ്ഠനായ ഗണപതി ഈ പ്രായത്തിൽ യുദ്ധത്തിനുള്ള ശക്തി പ്രാപിച്ചിരുന്നുവെങ്കിലും സമയോചിത ബുദ്ധിയുള്ളവനുമായിരുന്നു. ഗജമുഖാസുരവധം വളരെ സമർത്ഥമായാണ് നിർവഹിച്ചത്. അതിനുള്ള ധൈര്യത്തോടൊപ്പം വിവേകവും അവനുണ്ടായിരുന്നു അന്ന്. നമ്മുടെ രണ്ടു മക്കളും ശക്തിശാലികളായും ബുദ്ധിശാലികളായും ശോഭിക്കാൻ കഴിവുള്ളവരല്ലേ? എന്നാൽ ആ ഇരുവർക്കുമിടയിൽ വളരെ വലിയ അന്തരമാണുള്ളത്. അതെന്താണ്? ദേവി ഒരിക്കൽ സ്വന്തം കൈകൊണ്ട് മഞ്ഞളിൽ രൂപപ്പെടുത്തിയെടുത്തതാണ് ഗണപതിയെ. അതുകൊണ്ടാണ് അമ്മയുടെ ഗുണങ്ങളായ അടക്കം, സംയമനം, സമയോചിതം, അന്തർജ്ഞാനം തുടങ്ങിയ സ്ത്രീകളുടേതായ ഗുണങ്ങളെല്ലാം അവന് ലഭിച്ചിരിക്കുന്നത്. ദേവകളെ, നിങ്ങളുടെ ഭക്തി കണ്ട് ഞാൻ പ്രസന്നനായിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം ശ്രുതികളും കേട്ട് ഞാൻ സംപ്രീതനായി. അത് ഞാൻ സ്വീകരിച്ചതിന്റെ അടയാളമായി നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ ഭാഗ്യമാണ് പ്രഭു. എന്നിൽ നിന്നും എന്റെ തൃക്കണ്ണിൽ നിന്നും അഗ്നിഗോളമായി രൂപമെടുത്തവനാണ്. അതുകൊണ്ടാണ് എന്റെ ഗുണങ്ങളായ താനെന്ന ബോധം, കോപം, ആവേശം, ദീർഘവീക്ഷണം, ദൃഢത തുടങ്ങിയ ഗുണങ്ങൾ അവന് ലഭിച്ചിരിക്കുന്നത്. എന്റെ മക്കളുടെ ശബ്ദം പോലെ തോന്നുന്നല്ലോ. വാദാബി, വിൽവല, നിങ്ങൾ തിരിച്ചെത്തിയല്ലേ. നിങ്ങൾക്ക് എന്തോ സംഭവിച്ചെന്ന് കരുതി ഞങ്ങൾ ഭയന്നിരിക്കുകയായിരുന്നു. അമ്മേ, അമ്മയെ കണ്ടിട്ട് വല്ലാതെ ഭയന്നു പോയതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ ഭാനുഗോപൻ എവിടെ? ഇതാ ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്നാൽ മുരുകൻ എന്നിൽ നിന്നും എന്റെ തൃക്കണ്ണിൽ നിന്നും അഗ്നിഗോളമായി രൂപമെടുത്തവനാണ്. അതുകൊണ്ടാണ് എന്റെ ഗുണങ്ങളായ താനെന്ന ബോധം, കോപം, ആവേശം, ദീർഘവീക്ഷണം, ദൃഢത തുടങ്ങിയ ഗുണങ്ങൾ അവന് ലഭിച്ചിരിക്കുന്നത്.
അങ്ങ് പറയുന്നത് സത്യമാണ് സ്വാമി. ഇപ്പോഴാണ് ഗണപതിക്കും സ്കന്ദനുമുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാകുന്നത്. തപസ് അനുഷ്ഠിക്കാൻ പോയ ഗണപതി ദീർഘകാലമായി അതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. അവൻ വേഗം ഇവിടെ തിരിച്ചു വന്നിരുന്നെങ്കിൽ തന്റെ ശ്രേഷ്ഠ ഗുണങ്ങൾ അനുജന് പകർന്നു നൽകുമായിരുന്നു. ഗണപതിക്ക് പല സവിശേഷ ഗുണങ്ങളാണുള്ളത്. മുരുകന് ധൈര്യം മാത്രമാണ് പ്രധാന ഗുണമായുള്ളത്. ദേവി, മുരുകനും എല്ലാ നല്ല ഗുണങ്ങളും തീർച്ചയായും ഉണ്ട്. അവ പ്രകടമാക്കാനുള്ള സാഹചര്യം ഇതുവരെ ലഭിച്ചിട്ടില്ല, അതിനുള്ള അവസരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിലെല്ലാം ഉപരി അത്തരം അത്ഭുത ഗുണങ്ങൾ തന്റെ ഉള്ളിലുള്ളത് അവന് പോലും അറിയില്ല. അതിനായുള്ള സാഹചര്യം വരുമ്പോൾ അവയെല്ലാം അണപൊട്ടിയ വെള്ളം പോലെ അതിരുകൾ ലംഘിച്ച് പുറത്തേക്ക് വരും. എനിക്കിത് മതി സ്വാമി, ഇത് മതി. എല്ലാം അറിയാവുന്ന അങ്ങ് തന്നെ ഇതിനെക്കുറിച്ച് ഇത്ര വിശദമായി പറഞ്ഞു തന്നു. ഞാൻ ഇനി മുരുകനെ ഓർത്ത് വിഷമിക്കുകയില്ല. അവന്റെ ഉള്ളിലുള്ള അത്ഭുത ഗുണങ്ങൾ വേണ്ട വിധത്തിൽ പ്രകടമാക്കിയെടുക്കും. അപ്പോഴാണ് അവൻ ദേവകൾ ആഗ്രഹിക്കുന്നത് പോലെ യുദ്ധം ചെയ്യാൻ വന്ന വീരസേനാനായകനായും അതേസമയം പ്രജകൾ ആഗ്രഹിക്കുന്ന സ്നേഹം, സംയമനം, ജ്ഞാനം, വിവേകം തുടങ്ങി എല്ലാ ഗുണങ്ങളുമുള്ള ആശ്രിതർ ഹൃദയമുരുകി തൊഴുതു വണങ്ങുന്ന ദൈവമായും ശോഭിക്കുക. ഇന്നലത്തെ നമ്മുടെ അനുഭവങ്ങൾ എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്നറിയിക്കുന്ന ദുശകുനങ്ങളായിരുന്നു എന്നുള്ളത് മറക്കരുത്. എന്താണ് ഈ പറയുന്നത് അമ്മേ? അങ്ങനെ ചിന്തിച്ച് ഭയന്ന് പ്രതികരിക്കാതിരിക്കണമെന്നോ? ശരി എങ്കിൽ ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? അതെങ്കിലും പറഞ്ഞു തരൂ.